പഴമുണ്ട്. ഇതൊരു നല്ല പഴുത്ത കൊക്കോപ്പഴമാണ്. പിന്നെ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തെ കൊക്കോ ബീൻസ് എടുത്ത് ഒരു പാത്രത്തിൽ വെക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇത് പഴുത്ത പഴമാണ്. ഇനി 5 ദിവസത്തേക്ക് ഫെർമെന്റേഷൻ ചെയ്യണം. ഫെർമെന്റേഷൻ ചെയ്യാൻ വേണ്ടി കെട്ടാൻ പോവാണ്. കെട്ടിയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങി ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് വറുക്കണം. ഈ കൊക്കോ ബീൻ എല്ലാം ഓവനിൽ വെക്കാൻ പോകുകയാണ്. സേഫ്റ്റി ആയിട്ട് ഓവനിൽ വെക്കണം. ഇത് 200 ഡിഗ്രി സെൽഷ്യസിലായിട്ട് ടെമ്പറേച്ചർ വയ്ക്കണം. നന്നായിട്ട് ഫ്രൈ ആയില്ല എന്താ മറ്റേ ഇത് പൊട്ടുമ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആകുന്നത്. ഇതാണ് ഞങ്ങൾ വറുത്ത കൊക്കോ ബീൻ. ഇനി ഞങ്ങൾ ഇതിൻ്റെ തൊലി പൊട്ടിക്കാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ തൊലി പൊളിച്ച കൊക്കോ ബീൻസ്. ഇനി ഞങ്ങൾ മിക്സിയിൽ ഇട്ട് പൊടിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണ പുറത്തൊന്ന് കട്ടയാക്കും ഇതിനെ. അപ്പോൾ ഞങ്ങൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് പൊടിക്കാൻ പോവാണ്. ഫ്രീസറിൽ നിന്ന് എടുത്ത കൊക്കോ ബീൻസാണ്. ഇനി കുറച്ചിടണം, അല്ലെങ്കിൽ എണ്ണ വന്ന് കട്ടയാക്കി എടുത്ത കൊക്കോ ബീൻസ്. ഞങ്ങള് ഞങ്ങളുടെ കൊക്കോ പൗഡർ കുപ്പിയിലാക്കി വെക്കാം. പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും.